ആദിവാസി ക്ഷേമത്തിന് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന നാട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ആദിവാസി കുടുംബങ്ങൾ. നമ്പ്യാർക്കുന്ന മുരണി കോളനിയിലെ നുറുങ്ങിയും ഭിന്നശേഷിക്കാരിയായ മിനിയും താമസിക്കുന്നത് ശൗചാലയങ്ങളോ സൗകര്യങ്ങളോ ഇല്ലാത്ത വീടുകളിൽ. നെന്മേനി പഞ്ചായത്തിലെ നമ്പ്യാർകുന്ന് മുരണി കോളനിയിൽ ആൺതുണയില്ലാത്ത കുടുംബങ്ങളാണ് നുറുങ്ങിയുടെയും ഭിന്നശേഷിക്കാരിയായ മിനിയുടെയും. നുറുങ്ങിയുടെ ഏക മകൾ ബബിത അവിവാഹിതയാണ്. രണ്ടു സ്ത്രീകൾ മാത്രം താമസിക്കുന്ന തകർന്നു വീഴാറായ വീട്ടിൽ ശൗചാലയം പോലുമില്ല. ഭിന്നശേഷിക്കാരിയായ മിനി ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിയുന്നത്. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന വീടിന്റെ മൂലകളിൽ ഇവർ അന്തിയുറങ്ങും. വീടിനു വേണ്ടി നിരവധി തവണ അപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ലെന്നും ഇവർ പറയുന്നു. ഇവരുടെ വീടിനു സമീപം വൈദ്യുതി ലൈൻ എത്തിയിട്ടുണ്ടെങ്കിലും ഇവർക്ക് കണക്ഷനും ലഭിച്ചിട്ടില്ല. സമീപത്ത് വളർന്നു നിൽക്കുന്ന മരത്തിൽ വൈദ്യുതി കമ്പികൾ ഉരസി നിൽക്കുന്നത് ഇവരിൽ ആശങ്കയും സൃഷ്ടിക്കുന്നുണ്ട്. ആദിവാസികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വകയിരുത്തുമ്പോഴും ശൗചാലയം പോലുമില്ലാത്ത നിരവധി കുടുംബങ്ങളുണ്ട് എന്നത് വലിയ നാണക്കേട് തന്നെയാണ്. വീടും ഇല്ല, പിന്നെ വീടൊക്കെ പൊട്ടി തകർന്നുണ്ട്. അതിൽ എങ്ങനെ കിടന്നുറങ്ങാന ഈ മഴക്കാലത്തൊക്കെ? ചോരുന്നുണ്ടോ? ആ ചോരുന്നുണ്ട്. ചോര ചീറ്റ് വെച്ചിച്ച മറച്ചിരിക്കണേ. വയനാട് വിഷൻ ചീരാൽ.